ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാർ ഇലവൻ എന്ന് പറയുന്ന സീരീസിൻ്റെ 8-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതാ സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തും. വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ ഫസ്റ്റ് പ്രിൻസ് ഹീറോയിൻ്റെ സഹോദരിയെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോഴാണ് അവൻ്റെ മേത്ത് കുത്തിവെച്ചിരുന്ന ആ നീഡിൽസൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അവൻ പെട്ടെന്ന് തന്നെ അവിടെ വീണു പോവുകയാണ്. എന്നെ കൊണ്ട് അനങ്ങാൻ സാധിക്കുന്നില്ലെന്ന് അവൻ പറയുകയാണ്. അവൾ പെട്ടെന്ന് വന്നിട്ട് ആ നീഡിൽസൊക്കെ പുറത്തെടുക്കുകയാണ്. ഇതാണ് മെഡിസിൻസ് പവർ എന്ന് ഹീറോയിൻ്റെ സഹോദരി പറയുകയാണ്. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി എന്നും പറഞ്ഞ് ആ തേർഡ് പ്രിൻസിനെ നോക്കി ചിരിക്കുകയാണ്. അവനും വളരെയധികം സന്തോഷത്തോടെ അവളിങ്ങനെ നോക്കുകയാണ്. അതേസമയം ഹെവൻ കാണിക്കാണ്. ഹീറോയിൻ ആ അക്കാഡമിയിലേക്ക് തിരിച്ചു കയറിയതുകൊണ്ട് തന്നെ അവരത് ആഘോഷിക്കുകയാണ്. വളരെയധികം സന്തോഷത്തിലാണ്. അതേസമയം ആ ഹെർബൽ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ കാരണമല്ലേ ആ അക്കാഡമിയിലേക്ക് കയറാൻ നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാലം വരെ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറയുകയാണ്. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാകുന്നത് അവളെ ആ സെർവൻ്റ് പോസ്റ്റിൽ നിന്ന് മാറ്റിയെന്ന്. നീ പിന്നെയും ഇമോർട്ടൽ വേൾഡിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളും തലയാട്ടിക്കൊണ്ട് എനിക്ക് അവിടേക്ക് പോകാൻ ഇഷ്ടമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, എങ്കിൽ നീ എൻ്റെ കൂടെ നിന്നു, എൻ്റെ കൂടെ നിന്നോളാൻ വേണ്ടി പറയുകയാണ്. അവളും വളരെയധികം സന്തോഷത്തിലാകുകയാണ്. അത് കേട്ട് ഹീറോയിൻ്റെ അസിസ്റ്റൻറ്റിനും ചെറുതായിട്ട് വിഷമമാകുന്നുണ്ട്. അവൾ ഹീറോയിനോട് പറയുകയാണ്, നിനക്ക് കമ്പനി ആയല്ലേ ഞാനുള്ളത്, പിന്നെ എന്തിനാണ് അവളെന്ന് ചോദിക്കുകയാണ്. അവളൊരു പാവമാണ്, അവളും കൂടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അവളും സമ്മതിക്കുകയാണ്. അതിനുശേഷം ഹീറോ കൊടുത്തുവിട്ട് ആ ബുക്കൊക്കെ അവൾ തുറന്നു നോക്കുകയാണ്. അത് ലിൻകുയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ട് ഹീറോയിൻ വളരെയധികം വിഷമിക്കുകയാണ്. അവളുടെ അസിസ്റ്റൻറ്റ് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അതോടുത്ത് സന്തോഷിക്കാൻ വേണ്ടി പറയുകയാണ്. ഹീറോയിന് ചെറുപ്പത്തിൽ പഠിക്കണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു. എന്നാൽ അവിടെ ഉള്ളവരും ഹീറോയിനെ പഠിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. ഹീറോയിനെ ഒരു റൂമിലിട്ട് പൂട്ടുമായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എവിടെ നിന്ന് തുടങ്ങണമെന്ന്, എവിടെ നിന്ന് അവസാനിപ്പിക്കണമെന്നും അവൾക്കറിയില്ല. അവളുടെ റൂമിൻ്റെ വിൻഡോ വഴി ആരോ പുസ്തകങ്ങൾ ഇട്ട് കൊടുക്കുമായിരുന്നു. അതാരാണെന്ന് നോക്കിയാൽ ഹീറോയിൻ്റെ സഹോദരിയാണ്. അവൾക്ക് എന്ത് കിട്ടിയാലും ആദ്യം ഹീറോയിനായിരുന്നു കൊടുത്തിരുന്നത്. അവളുടെ പേര് വെച്ച് എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ലെന്ന് പറയുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ അവളുടെ ഉള്ളിലുള്ള ആ പവർ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞാൻ എക്സാമിൽ പാസ്സായാൽ ഇതെടുക്കാമെന്നല്ലേ അവൻ പറഞ്ഞത്. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ച് ഹീറോയെ അന്വേഷിച്ച് പോവുകയാണ്. അതേസമയം ഹീറോ 1000 വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചിരുന്ന അവൻ്റെ നോട്ട്സൊക്കെ എടുക്കുകയാണ്. അതേസമയം ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ ആ എക്സാമിൽ പാസ്സായി, നല്ല രീതിയിൽ തന്നെ ഞാൻ പെർഫോം ചെയ്തു എന്ന് പറയുകയാണ്. ഞാനത് കണ്ടിരുന്നു എന്ന് പറയുകയാണ്. പിന്നെ എന്തിനാണ് താമസിക്കുന്നതെന്ന് ചോദിച്ച് ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് കിസ് ചെയ്യുന്ന പോലെ വരികയാണ്. ഞാൻ നോട്ട് കണ്ടുപിടിച്ചു എന്ന് ഹീറോയുടെ അസിസ്റ്റൻ്റ് പറയാൻ വേണ്ടി തലതിരിക്കുമ്പോൾ അവനത് കാണുകയാണ്. ഇത് കണ്ടിട്ട് ഞാൻ അന്വേഷിക്കുന്നവളൊന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ തലതിരിക്കുകയാണ്. ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഈ പവർ പുറത്തെടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ്, പറ്റില്ല, നീ വേറെ സ്പെല്ല് ഉപയോഗിച്ചാണ് ജയിച്ചത്. നീ എല്ലാ സ്പെല്ലും ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുക. എനിക്ക് പറ്റിയൊരു വൈഫായിട്ട് വാ, അതുവരെ നീ ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ എത്രയും പെട്ടെന്ന് ഇപ്പോൾ പോയി പഠിക്കാൻ വേണ്ടി പറഞ്ഞു അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഹീറോയുടെ പേരും വിളിച്ച് അവൾ പെട്ടെന്ന് തന്നെ അവളുടെ സ്ഥലത്തേക്ക് പോയി വീഴുകയാണ്. ഇവനെ ജയിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. ഹീറോയിൻ്റെ അസിസ്റ്റൻ്റ് അവൾക്ക് നല്ലൊരു ഐഡിയ കൊടുക്കുകയാണ്, നിങ്ങൾ ഹീറോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കുക. അപ്പോൾ അവൻ തന്നെ ഈ മന്ത്രശക്തി പുറത്തെടുക്കുമെന്ന് പറയുകയാണ്. ഹീറോയിനും ഇതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൻ ഇഷ്ടമുള്ളതുപോലെ നടക്കാമെന്ന് അവളും ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം ഡീമൺ വേൾഡ് കാണിക്കുകയാണ്. ഹീറോയിൻ്റെ സഹോദരി അവിടെ ഇരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു സർവൻറ്റ് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോൽപ്പിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ദേഷ്യത്തിലാണ്, അദ്ദേഹം നിങ്ങളെ അന്വേഷിച്ച് വരികയാണെന്ന് പറയുകയാണ്. ഹീറോയിൻ്റെ സഹോദരിയും അത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ തേർഡ് പ്രിൻസിൻ്റെ അടുത്തേക്ക് പോകും, അയാൾ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അവിടേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആ ഫസ്റ്റ് പ്രിൻസ് അവിടേക്ക് വരികയാണ്. അവൻ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് അഴിച്ച് മാറ്റിയിട്ട് ഹീറോയിൻ്റെ സഹോദരിയുടെ കയ്യിൽ പോയി പിടിച്ചിട്ട് അവളെ പിടിച്ച് വലിക്കുകയാണ്. പ്രിൻസ്, യുദ്ധം കഴിഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ചെയ്ത ആ മെഡിസിൻ നല്ല രസമുണ്ടായിരുന്നു, ഞാനത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല, നിങ്ങളതെനിക്ക് പഠിപ്പിച്ച് തരണമെന്നും പറഞ്ഞ് അവനൊരു സൂചി എടുത്തിട്ട് ഹീറോയിൻ്റെ സഹോദരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് കുത്ത് കുത്ത് എവിടെയാണെന്ന് വെച്ചാൽ കുത്ത് പെട്ടെന്ന് തന്നെ കുത്താൻ വേണ്ടി പറയുകയാണ്. അവളുടെ അടുത്തേക്ക് തേർഡ് പ്രിൻസ് വന്നിട്ട് അവളെ രക്ഷിക്കുകയാണ്. ഞാൻ ഇവളുടെ അടുത്ത് നിന്ന് മെഡിസിൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ നിനക്ക് എന്താണെന്ന് ചോദിച്ച് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയാണ്. ഹീറോയിൻ്റെ സഹോദരി പറയുകയാണ്, ദേഷ്യപ്പെടാതെ രണ്ടുപേരും നന്ദി പറഞ്ഞിട്ട് ഹീറോയിൻ്റെ സഹോദരി അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നമ്മുടെ തേർഡ് പ്രിൻസും ഷോക്കാവുന്നുണ്ട്. ഫസ്റ്റ് പ്രിൻസ് അവളുടെ കയ്യിൽ കയറി പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ തേർഡ് പ്രിൻസും അവളുടെ മറ്റേ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവളോട് പിടിച്ച് വലിക്കുകയാണ്. അവൾക്കും ദേഷ്യം വന്നിട്ട് അവരെ രണ്ടുപേരും ആ റൂമിൽ നിന്ന് പുറത്താക്കുകയാണ്. അതേസമയം ആ തേർഡ് പ്രിൻസിന് ഇത് കണ്ടിട്ട് വളരെയധികം ദേഷ്യം വരികയാണ്. അവൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ട്, ഇല്ലെങ്കിൽ അവൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവൻ പണയം വെക്കുമെന്ന് തേർഡ് പ്രിൻസ് ചോദിക്കുകയാണ്. അവൻ്റെ അസിസ്റ്റൻറ്റ് പറയുകയാണ്, ശരിക്കും നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞാൽ അവൾ നിങ്ങളെ കൊല്ലുമെന്ന് പറയുകയാണ്.
ആ ഫസ്റ്റ് പ്രിൻസ് കാരണമാണ് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് പറയുകയാണ്. അതേസമയം ആ ഫസ്റ്റ് പ്രിൻസ് ഞാൻ മെഡിസിൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ അവൻ എന്താണെന്ന് ചോദിച്ചാൽ അവനോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ അവനെ വെറുതെ വിടില്ലെന്ന് പറയുകയാണ്. ഇവനും ഇവിടെ നിന്ന് വെറുതെ വിടില്ലെന്ന് പറയുകയാണ്. അവർ രണ്ടുപേരും ടെൻഷനാകുകയാണ്. അതേസമയം പുറത്തോട്ട് പോയൊരു സോൾജർ പറയുകയാണ്, പ്രിൻസിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. അവസരം കിട്ടിയാൽ ഞാൻ അവളെ കിസ് ചെയ്യുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന രണ്ടുപേരും വളരെയധികം ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ ആക്രമിക്കുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പറന്നു പോവുകയാണ്. തേർഡ് പ്രിൻസിനോട് പറയുകയാണ്, നിന്നെ പോലെ കള്ളൻ്റെ മകന് ഇവിടുത്തെ രാജാവാകാൻ വേണ്ടി ഒരു അവകാശവുമില്ലെന്ന് പറയുകയാണ്. അവന് ദേഷ്യം വന്നിട്ട് അവൻ പവർ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് അവനെ തടയുകയാണ്. ആ ഫസ്റ്റ് പ്രിൻസ് അവനെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ തേർഡ് പ്രിൻസ് ഒരു ചവിട്ടിൽ അവനെ താഴേക്ക് വീഴ്ത്തുകയാണ്. അവിടെ നിന്നിരുന്ന എല്ലാവരും അവനെ അമ്പരന്ന് നോക്കുകയാണ്. അതേസമയം ഞാൻ പെട്ടെന്ന് തെറ്റ് ചെയ്തു എന്ന് അവനിങ്ങനെ ആലോചിക്കുകയാണ്. അവൾ എൻ്റെ മേൽ പ്രയോഗിച്ച ആ മന്ത്രശക്തി പോയില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ പിന്നെയും ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഇവൻ തല്ലുന്നതിന് മുൻപ് തന്നെ വേദനിക്കൊന്നും പറഞ്ഞ് നിലത്ത് വീഴുകയാണ്. അതേസമയം സെയിൻറ്റ് പ്രിൻസിനും ഈ വിവരങ്ങളെല്ലാം എത്തുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നു എന്ന് പറയുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ആ ഫസ്റ്റ് പ്രിൻസിനെയും തേർഡ് പ്രിൻസിനെയും അവർക്കെതിരെ ആക്കിയെന്ന് പറയുകയാണ്. അതേസമയം അവൻ്റെ അമ്മ പറയുകയാണ്, ഈ സംഭവത്തോടെ ഞാൻ വിചാരിച്ചതിനേക്കാളും അവൻ പവർഫുള്ളാണ്, അവനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ആ അവസരം അവന് കൊടുക്കരുതെന്ന് പറയുകയാണ്. അതേസമയം ഹെവൻ വേൾഡ് കാണിക്കുകയാണ്. ഹീറോയിൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ അവിടേക്ക് വരുമ്പോൾ ഹീറോയിൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇത് വളരെയധികം ഫേമസ് ആണ്, നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുകയാണ്. അവനും വേണ്ടാന്ന് പറയുകയാണ്. നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു വൈഫ് ആവണമെന്നല്ലേ പറഞ്ഞത്, ഞാൻ ഇനി ശ്രമിക്കുകയാണെന്ന് പറയുകയാണ്. ഹീറോ നോട്ടൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് അതൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇവളെ ശല്യം സഹിക്കാൻ സാധിക്കുന്നില്ല. ഹീറോ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവളും അവിടെ വന്നുവെന്ന് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വന്നില്ലെന്ന് ഓർത്ത് സമാധാനിച്ച് അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കുളിച്ച് തുടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് അവിടേക്ക് വരികയാണ്. അവൻ്റെ മേത്തേക്ക് കുറേ റോസാപ്പൂവൊക്കെ എടുത്തിടുകയാണ്. ഇവളുടെ ശല്യം സഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവൻ വെള്ളത്തിലേക്ക് മുങ്ങുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം അവൻ പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞ് ഹീറോയിൻ പെട്ടെന്ന് അവിടേക്ക് ഓടി വരികയാണ്. ഇന്നലെ രാത്രി നീ എന്നെ ഉറക്കിയിട്ടില്ല, നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം അവൻ്റെ ഗാർഡ്സ് തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത് ശരിയില്ലെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അതേസമയം ഹീറോ രാവിലെ മുഴുവൻ ശല്യമായിരുന്നു. ഇനി രാത്രിയെങ്കിലും ഒന്ന് സുഖമായിട്ട് ഉറങ്ങാമെന്ന് കരുതുമ്പോൾ ഹീറോയിൻ പുതപ്പിനകത്തോടെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ പേടിച്ചെണ്ണിക്കുകയാണ്, നീ എന്നെ വെറുതെ വിടത്തില്ല എന്ന് ചോദിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോയുടെ സഹോദരനെ കാണിക്കുകയാണ്. അവൻ ഹെർബലിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവളോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എന്താണ് അക്കാഡമിയിലേക്ക് വരാത്തതെന്ന്. അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ്. നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? നിനക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ആദ്യം നീ എന്നോട് പറയണമെന്ന് പറയുകയാണ്. ഹെർബലും സോളിനെ അടച്ചു വെക്കാൻ സാധിക്കുന്ന എന്തൊരു സാധനത്തെ പറ്റി അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അവൻ സോളിനെ അടച്ചു വെക്കാൻ സാധിക്കുന്നത്, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഞാൻ വേണേൽ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുകയാണ്. അപ്പോൾ അവളും, വേണ്ട ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയുകയാണ്. അവളും അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡീമൺ വേൾഡ് ആണ്. തേർഡ് പ്രിൻസ് ഹീറോയിൻ്റെ സഹോദരിക്ക് വേണ്ടി ഒരു ബുക്കൊക്കെ ഉണ്ടാക്കുകയാണ്. അത് കണ്ടിട്ട് അവൻ്റെ അസിസ്റ്റൻറ്റ് ചോദിക്കുകയാണ്, ഇങ്ങനെ വട്ടുതരമൊക്കെ കാണിക്കുന്നതിൻ്റെ പേരാണോ ലവ് എന്ന്. അപ്പോൾ അത് കേട്ട് അവനും അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് ചൂടാകുകയാണ്. അതേസമയം ഒരു സൈനികൻ വന്നിട്ട് പറയുകയാണ്, ഫസ്റ്റ് പ്രിൻസ് ഹീറോയിൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞുവെന്ന്. അപ്പോൾ തേർഡ് പ്രിൻസിൻ്റെ അസിസ്റ്റൻ്റ് പറയുകയാണ്, അവൻ പോകുന്ന വേഗം കണ്ടാൽ നിങ്ങളെക്കാളും മുന്നേറുമല്ലോ എന്ന് തോന്നുന്നു പറയുകയാണ്. അപ്പോൾ അവന് ദേഷ്യം കണ്ടിട്ട് ഞാൻ അവനെ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് അവനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ്റെ അസിസ്റ്റൻ്റ് അവൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാകുമെന്ന് പറയുകയാണ്. അവനും അവനെ താഴെ ഇറക്കിയിട്ട് ഞാൻ പ്രശ്നത്തിനൊന്നും പോയില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഫസ്റ്റ് പ്രിൻസിനെ കാണിക്കുകയാണ്. തേർഡ് പ്രിൻസ് ആക്രമിച്ചതിൽ അവന് മുറിവ് പറ്റിയിട്ടുണ്ട്. അത് പിന്നെയും കുറച്ച് ആഴമുള്ളതാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് ഞാൻ അവളെ കാണാൻ പോവുകയാണെന്ന് പറയുകയാണ്. അതേസമയം തേർഡ് പ്രിൻസ് അവിടേക്ക് വരികയാണ്. അവനുമായി യുദ്ധം ചെയ്യുമെന്ന് നോക്കിയാൽ പെട്ടെന്ന് തന്നെ അവൻ്റെ മുന്നിലേക്ക് മുട്ടുകുത്തിയിരുന്നൊരു വാള് കൊടുത്തിട്ട് ഞാൻ എന്തൊക്കെയാണല്ലോ നിങ്ങളെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. വാളിന് നല്ല മൂർച്ചയുണ്ടല്ലോ, നമുക്ക് ഞാൻ നിന്നെ കുറച്ച് ട്രിക്സൊക്കെ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് അവനവനെ പഠിപ്പിക്കാൻ വേണ്ടി അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അവനും കോടാലി എടുത്തിട്ട് അവൻ്റെ കുറേ ട്രിക്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നീയും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവന് കോടാലി എടുത്ത് കൊടുക്കുകയാണ്. തേർഡ് പ്രിൻസും ആ കോടാലി വെച്ച് അതുപോലെ ചെയ്യുകയാണ്. എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കോടാലി കാണുന്നില്ല. കോടാലി എവിടെയാണെന്ന് നോക്കുമ്പോൾ ആ ഫസ്റ്റ് പ്രിൻസിൻ്റെ തോളത്താണ്. എടുക്കരുതെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ തിരിച്ചു വെക്കാമെന്ന് പറഞ്ഞ് പിന്നെയും എടുത്ത് വെക്കുകയാണ്. അവൻ വേദന കൊണ്ട് പൊളയുകയാണ്. നിനക്ക് ചെറിയ ആയുധങ്ങളെ പറ്റും, വലിയ ആയുധങ്ങളും കൊണ്ട് നിനക്ക് പരിശീലിക്കാനായിട്ടില്ലെന്ന് പറഞ്ഞ് ചെറിയൊരു കത്തി കൊടുക്കുകയാണ്. കുറച്ച് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് അവൻ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവൻ ആ ആയുധം ഉപയോഗിക്കും
പറയുമ്പോൾ അത് തിരിച്ചു വന്ന് അവൻ്റെ പുറത്ത് തന്നെ കൊള്ളുകയാണ്. നിനക്ക് പഠിപ്പിച്ചു തരാനിരുന്ന എന്നെ വേണം തല്ലാനെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അവൻ വന്നിട്ട് എനിക്കൊന്നും അറിയില്ല, എന്നെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയുകയാണ്, ഇനി നിന്നെ പഠിപ്പിച്ചു തന്നാൽ ഞാൻ മരിക്കുമെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം ഹീറോയിൻ്റെ സഹോദരി അവിടേക്ക് വരികയാണ്. അവളുടെ പുറയിൽ പോയി അവൻ നിന്നിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. ഇത് കണ്ട തേർഡ് പ്രിൻസിന് ദേഷ്യം വരികയാണ്. അവനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറയുകയാണ്. അതേസമയം ഹീറോയിൻ്റെ സഹോദരി അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് നിൻ്റെ സഹോദരനോട് നീ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒരു ലിക്കിനെടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. ഇതിൻ്റെ ശിക്ഷയായിട്ട് ഇത് കുറച്ചു നേരം നീ അനുഭവിക്കാൻ വേണ്ടി പറയുകയാണ്. അവൻ്റെ മുഖവും പച്ച നിറത്തിലാകുകയാണ്. അതേസമയം ഹെവൻ വേൾഡ് കാണിക്കുകയാണ്. ഹീറോയിൻ പിന്നെയും ഹീറോയെ ശല്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങുകയാണ്. അവളുടെ ശല്യം സഹിക്കാനാവാതെ അവനിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്യൂനും അവിടേക്ക് വരികയാണ്. ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് അവർക്ക് റൊമാൻസ് ചെയ്യുന്നവരാണ് തോന്നുന്നത്. ഇവർ രണ്ടുപേരും ബെസ്റ്റ് കപ്പിൾസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയുടെ സഹോദരിയും ഇതുപോലൊരു പാർട്ട്ണർ എനിക്കും വേണമെന്ന് പറയുകയാണ്. അതേസമയം ക്യൂൻ പറയുകയാണ്, ഇന്ന് ആ ഫെസ്റ്റിവലുള്ളതല്ലേ, കപ്പിൾസ് ഒരുമിച്ച് കണ്ടാൽ അവർ തമ്മിലുള്ള അടുപ്പം പിന്നെയും കൂടുമെന്ന് പറയുകയാണ്. ആ ഫെസ്റ്റിവൽ കാണിക്കുന്നല്ലേ, അത് ഞാൻ ഏറ്റുമെന്ന് അവളും പറയുകയാണ്. അതേസമയം രാത്രിയാകുകയാണ്. ഹീറോയുടെ സഹോദരി ഹീറോയെ കൊണ്ട് അവിടേക്ക് വരികയാണ്. അവിടേക്ക് ഹീറോയിനും വരികയാണ്. ഇവളെന്തിനാണ് ഇവിടെ വന്നതെന്ന് അവൻ ആലോചിക്കുമ്പോൾ ക്യൂനും അവിടേക്ക് വരികയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ സ്ഥലമൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ആ മൂന്ന് മാസ്റ്റേഴ്സും അവിടേക്ക് വരികയാണ്. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇന്നെല്ലാം ചെയ്യണം, ഇവർ തമ്മിൽ ലവ് ആവണമെന്നൊക്കെ പറയുകയാണ്. ഞാൻ പാട്ടിടാം, ഞാൻ പൂക്കൾ വരുത്താമെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വൈഫായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഉള്ളിലുള്ള പവർ തിരിച്ചെടുക്കാൻ വേണ്ടി പറയുകയാണ്. അതേസമയം പാട്ടിട്ട് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ഒരു യുദ്ധത്തിനുള്ള പാട്ടാണ് അവിടേക്ക് വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ആ ലേഡി മാസ്റ്റർ ആ തണ്ടർ മാസ്റ്ററായിട്ട് അടിക്കുകയാണ്. ഞാനെന്ത് ചെയ്യാനാണ്? അവരുടെ ഉള്ളിലുള്ള ഫീലിംഗിനനുസരിച്ചാണ് പാട്ട് വരുന്നതെന്ന് പറയുകയാണ്. അതേസമയം അവിടേക്ക് പൂക്കളും വന്ന് വീഴുകയാണ്. ഹീറോയ്ക്കും അത് കണ്ടിട്ട് ദേഷ്യമാകുകയാണ്. ഇവിടെ ശല്യം കുറയുണ്ട്, അതുകൊണ്ട് നമുക്ക് മറ്റെവിടേക്ക് ഇനി പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പറന്നു പോവുകയാണ്. അതേസമയം ഡീമൺ വേൾഡിൽ അവരിപ്പോൾ ഹൾക്കിനെ പോലെ ആയിരിക്കുകയാണ്. ഇത് ശരിയാക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലാം, നമുക്ക് അവരോട് മാപ്പ് പറയാമെന്ന് പറയുകയാണ്. മാപ്പ് പറയാനും എൻ്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ ഇത് ശരിയാക്കുമെന്ന് പറയുകയാണ്. അവനും അവൻ്റെ ശക്തി ഉപയോഗിക്കുകയാണ്. അവൻ കുറേ നേരം ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ച് അവസാനം അവൻ്റെ മുഖത്തുള്ള ആ പച്ച നിറമൊക്കെ മാറുകയാണ്. എന്നാൽ കയ്യിൽ നോക്കുമ്പോൾ കയ്യിലാകുകയാണ്. ഞാൻ പിന്നെയും ശ്രമിക്കാമെന്ന് പറയുമ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റ് പറയുകയാണ്, കയ്യിൽ നിന്ന് മാറി വേറെവിടെയും അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. നമുക്ക് ഹീറോയിൻ്റെ സഹോദരിയോട് മാപ്പ് പറയാമെന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുകയാണ്. ഹീറോയിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം ആ തേർഡ് പ്രിൻസിൻ്റെ അസിസ്റ്റൻറ്റിനോട് അവൻ പറയുകയാണ്, ഇത്രയും ഞാൻ നിനക്ക് തുണയായിട്ടിരുന്നു, എന്തോ ജീവിതം അവസാനിക്കാൻ പോകുന്നത് പോലെ അവർ രണ്ടുപേരും ഇങ്ങനെ ഫീൽ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതേസമയം അവൻ്റെ അസിസ്റ്റൻ്റ് അവളോട് പറയുകയാണ്, ഞങ്ങൾ മാപ്പ് പറയാൻ വേണ്ടി വന്നതാണെന്ന് അവൻ മുട്ടുകുത്തിയിരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.